എടോ പാടാ, നേരം ഇത്രയായിട്ട് നമ്മുടെ രാജാവിനെ കാണുന്നില്ലല്ലോ. ആ എടേ, നീ അറിഞ്ഞ എന്ത്? അടുത്ത ആഴ്ച മുതൽ കൊട്ടാരത്തിലെ സ്റ്റാഫുകളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ പോകുന്നെന്ന്. അതിന് നാം വിഷമിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അതെന്താണ്? അതിന് നമുക്ക് ശമ്പളമേ ഇല്ലല്ലോ. വീര ശൂര പരാക്രമിയായ പച്ചനി ശിവരാജൻ ഇതോ എഴുന്നള്ളുന്ന. ഈ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യൂ. രാജാവായ നാം വന്നിട്ട് കാഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. കാഹളം മുഴങ്ങട്ടെ. അയ്യോ, ഒരു ഉയരമില്ലാത്ത കാഹളം. അല്ല, ഇതാര്? മന്ത്രിയോ? അതെ. മന്ത്രി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആ, ചോദിച്ച നന്നായി. രാജൻ, അടുത്ത ആഴ്ച എന്റെ മകളുടെ കല്യാണമാണ്. അങ്ങ് എന്തെങ്കിലും ഒക്കെ തരണം. എങ്കിലും അടുത്ത് വാ, ഒരു ഉമ്മ തരാം. അയ്യോ, അതല്ല, പൈസ ആയിട്ട് എന്തെങ്കിലും ഒക്കെ തരണമെന്ന്. എങ്കിലും ഒരു 100 രൂപ തരാം. അയ്യോ, ഞാൻ ഒരു 501 പ്രതീക്ഷിച്ചു. ഇവിടെ 501 സോപ്പില്ലടേ, പകരം സൺലൈറ്റിന്റെ സോപ്പുണ്ട്. ഓ, ഇങ്ങെടുത്ത് ചോദിച്ച എന്നെ വേണം അടിക്കാൻ. അമ്മ, എന്താ രാജാ അകത്തൊരു ബഹളം? എടോ മന്ത്രി, തനിക്കറിയാമല്ലോ എന്റെ സ്വന്തം റാണിയെ അവളെ സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ് അവളുടെ ശരീരത്ത് നീലി എന്ന കൊടിയ ബാധ കയറി. അതിനെ എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കണം, എന്നാലേ എന്റെ ദുഃഖം തീരൂടെ. രാജൻ, അങ്ങയുടെ ഈ ദുഃഖത്തിൽ നിന്നും കരകയറ്റാൻ ഒരു ഗായകൻ പുറത്തു വന്ന് കാത്തു നിൽക്കുന്നു. എന്താ പേര്? മുഹമ്മദ് റാഫി. ലോക്കലാണോ? അല്ല, ലോക്കലാ. തറ അതല്ലടേ, അടിപൊളി ഗായകനാണോ എന്ന്? പിന്നെ നാക്കുമുക്കൊക്കെ പാടും. ആണോ? എങ്കിൽ അവനെ വരാൻ പറയൂ. ഇങ്ങോട്ട് വരവടാ, രാജാവ് ദാ വിളിക്കുന്നു. പാടി തള്ളിക്കൊടുക. ഞാൻ പറഞ്ഞില്ലേ, മാച്ചത്ത മനസ്സിൽ നിന്ന തോലെടുത്ത മേലെ കെട്ടി നാക്കുമുക്ക് നാക്കുമുക്ക് നാക്കുമുക്ക്. നിന്നെ ആക്കടാണെന്ന് വിചാരിക്കരുത്. നീ ആദ്യം പോയി നിന്റെ ഈ നാക്ക് മൂക്കും ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വാ, എന്നിട്ട് നാക്ക് മൂക്ക് പാട്. നീ എന്നാണ് അവനെ വിളിച്ചോണ്ട് വന്നത്? തന്നെ രാജൻ. വാച്ച് പൊട്ടിച്ചെറിഞ്ഞ? അയ്യോ, പൊട്ടിക്കല്ലേ രാജൻ. പൊട്ടിയതെല്ലാം ഒട്ടിച്ചു കൊടുക്കപ്പെടും, പൊട്ടിയതെല്ലാം ഒട്ടിച്ചു കൊടുക്കപ്പെടും. ആരുടെ ആക്കടന്ന് വിളിച്ചു പോകുന്നത്? കേട്ടില്ലേ, പൊട്ടിയ സാധനങ്ങളെല്ലാം ഒട്ടിച്ചു കൊടുക്കപ്പെടുന്നു. എങ്കിൽ അവനെ ഉടനെ വിളിക്കൂ. പൊട്ടിയ സാധനങ്ങളെല്ലാം ഒട്ടിച്ചു കൊടുക്കുമല്ലേ? പൊട്ടിയ സാധനം എന്തുണ്ടെങ്കിലും അപ്പോൾ ഞാൻ അത് ഒട്ടിച്ചു കൊടുക്കും. എങ്കിലിതാ, ഈ സാധനങ്ങളെല്ലാം പെട്ടെന്ന് ഒട്ടിച്ചിങ്ങിത്താ. ഇതെന്തും? കഴിഞ്ഞ ദീപാവലിക്ക് നാം പൊട്ടിച്ച കുറെ പടക്കങ്ങൾ നീ പെട്ടെന്ന് ഒട്ടിച്ചു തന്നാലേ അടുത്ത ദീപാവലിക്ക് നമുക്ക് ഇത് പൊട്ടിക്കാൻ പറ്റൂ. ഇറങ്ങി പോരാ. പൊട്ടിച്ചതെല്ലാം ഒട്ടിച്ചു കൊടുക്കുമെന്നവൻ. നമ്മുടെ കളി. രാജൻ, നല്ല ശ്രുതിമധുരമായ ഗാനം കേൾക്കുന്നു. ആരാ ഈ പാടുന്നത്? ചെന്ന് കയറിക്കൊടറേ. എന്റെ പെണ്ണും പിള്ള, അവക്ക് ബാധ കയറുമ്പോൾ അവള് പാടുന്നതാ. ബാധ കൂടുമ്പോ ഇത്ര മനോഹരമായിട്ട് പാടാൻ പറ്റുമോ? പിന്നെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തോന്ന്? ബാധ കൂടുന്ന പിള്ളേരാണ് ഈ പാട്ടിന്റെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതെന്ന്. രാജൻ, രാജൻ, എന്താണ് അകടന്ന് വിളിച്ചു കൂവുന്നത്? റാണി മട്ടുപ്പാവിന്റെ മുകളിൽ സാരി ഉടുക്കാതെ പാട്ടും പാടി നടക്കുന്നു. ആകെ നാണക്കേടായല്ലടേ. പേടിക്കണ്ട, ചുരിദാർ ഇട്ടിട്ടുണ്ട്. സമാധാനമായി എടോ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. എന്താ അത്? ഒരു കാര്യം ചെയ്യാം. ജാഗരം കണിയാരെ വിളിച്ച് റാണിയുടെ മോദം ഒന്ന് നോക്കിച്ചാലോ. എന്തോന്നെ? അല്ല, മോഹനം കണിയാരെ വിളിച്ച് റാണിയുടെ ജാതകം ഒന്ന് നോക്കിച്ചാലോ ഒന്ന്. എങ്കിൽ എത്രയും പെട്ടെന്ന് അയാളെ നമ്മുടെ മുമ്പിലിട്ട് കത്തിക്കൂ. രാജൻ, അപ്പൊ വല്ലട എത്തിക്കാൻ ഉത്തരവ്. അങ്ങനെ വരാൻ താമസിച്ചത്? വരുന്ന വഴിക്ക് ഞാനൊരു കുളിസിയും കണ്ടടേ. കുളിസിയും കണ്ടതിന്റെ താരത്തിനാണോ കരയുന്നത്? പിന്നെ ചത്തവനെ കുളിപ്പിക്കുന്നത് കണ്ട നിന്ന് ചിരിക്കൂ. എന്റെ പൊന്നു ഗുരു, എത്രയും വേഗം എന്റെ ഭാര്യയുടെ ദേഹത്ത് കൂടിയിരിക്കുന്ന നീലി എന്ന കൊടിയ ബാധയെ അങ്ങ് ഒഴിപ്പിച്ചു തരണം. ഇനി വൈകിക്കണ്ട. ബാധ കയറിയ നിങ്ങളുടെ ഭാര്യയെ ഞാൻ ഈ കളത്തിലേക്ക് ആവാഹിക്കാൻ പോവുകയാണ്. ചം ചം തക്കി 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 തക
എന്റെ പൊന്നിരായ ഇത് ബാധ കയറിയതൊന്നും അല്ല. റാണിക്ക് വലിവിന്റെ അസുഖമുണ്ട്, കണ്ടില്ലേ നിന്ന് വലിക്കുന്നത്. ഇത് വലിവല്ല, ഇത് ഞങ്ങളുടെ ഒരു സ്റ്റൈലാ. ഞാൻ നീലി, ഞാൻ ചോപ്പൻ, കണ്ടില്ലേ ചുവന്ന ഡ്രസ് ഇട്ടിരിക്കുന്നത്. കളിയാക്കണ്ട, ഏൻ കിട്ട വിളയാടാതെ എനക്ക് രക്തം വേണോ? ഇതെന്ത് ഭാഷയാണ് രായ ഈ പറയുന്നത്? എന്റെ പൊന്നു മന്ത്രവാദി, ഇതാണ് കുഴപ്പം. ഇടക്കിടക്ക് അവള് തമിഴ് പറയും. നല്ല ടൈറ്റാൻ, പോരാത്തതിന് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഇടോ മന്ത്രവാദി, അവളുടെ ഭാവം മാറി, അഭ്യാസങ്ങൾ കാണിച്ചു തുടങ്ങി. ഇവൾ കാണിക്കുന്ന അഭ്യാസങ്ങൾ എന്താണെന്ന് ആർക്കും അറിയില്ല മന്ത്രവാദി, ഒന്ന് പറഞ്ഞു തരൂ. അങ്ങോട്ട് മാറിയില്ല, ഞാൻ പറഞ്ഞു തരാണ്. ഇപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. ഇത് സ്ഥിരമായിട്ട് 2020 ക്രിക്കറ്റ് കാണുന്ന ഏതോ കൊടിയ ബാധയാണ്. അതെങ്ങനെ മനസ്സിലായടോ? കണ്ടില്ലേ അവള് വൈഡ് കാണിക്കുന്നത്. ഗുരു, ഇതെന്താണ് ഈ കാണിക്കുന്നത്? ഇത് മനസ്സിലായില്ലേ? ഇതാണ് ഔട്ട്. അമ്മാ, ഇതെന്താ ഗുരു? ഇതാണ് ഇടോ മന്ത്രവാദി, ഇവളുടെ ബാധ എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് നമ്മെ രക്ഷിക്കൂന്ന്. ശരി, നീ ഒഴിഞ്ഞു പോകുന്നോ ഇല്ലയോ? ഇല്ല, ഞാൻ ഒഴിഞ്ഞു പോകില്ല, എനിക്ക് ബ്ലഡ് വേണം. നമുക്ക് ഒഴിപ്പിക്കൽ ചടങ്ങിലേക്ക് കടക്കാം. ഞാനിവിടെ 3 പെട്ടികൾ നിരത്തി വെക്കും, അതിൽ 3 മന്ത്രങ്ങളും കാണും. ഈ മന്ത്രങ്ങൾ നിനക്ക് അനുകൂലമാണെങ്കിൽ നീ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് നരകിക്കും. മത്സരം തുടങ്ങാം. റെഡി? ഞാൻ മത്സരിക്കാൻ റെഡി. അങ്ങനെയാണെങ്കിൽ പെട്ടികൾ കൊണ്ടുവരൂ. ഇനി നിനക്ക് ഇതിൽ നിന്നും ഒരു പെട്ടി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യൂ. പെട്ടി നമ്പർ 2. പെട്ടി തുറക്കൂ. ജാമ്പയ്ക്ക് തോട്ടത്തിൽ വള്ളി പറിക്കാൻ പോയി. ഇതാണ് ഈ പെട്ടിയിലെ മന്ത്രം. നീലി, നീ രക്ഷപ്പെട്ടിരിക്കുന്നു. നിർത്തടി നിന്റെ കൊലച്ചിരി. ബ്ലഡ് ബാങ്കർ വിളിക്കുന്നു. നീലി, നീ ഇപ്പോൾ ഈ ദേഹം വിട്ടു പോയാൽ നിനക്ക് 3 കുപ്പി ബ്ലഡ് തരാമെന്നാണ് ബ്ലഡ് ബാങ്കർ പറയുന്നത്. ഇറ്റ് ഈസ് ഡീലി ഓർ നോ ഡീലി? നോ ഡീലി. അടുത്ത പെട്ടി സെലക്ട് ചെയ്യൂ. പെട്ടി നമ്പർ 3. പെട്ടി തുറക്കൂ. കടയിൽ പോയി 1 ഡസൻ വള വാങ്ങി. വളയുടെ നിറം എന്ത്? ഈ പെട്ടിയിലെ മന്ത്രം ഇതാണ്. നീലി, നീ വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നു. നിർത്തടി നിന്റെ കൊലച്ചിരി. ബ്ലഡ് ബാങ്കർ വീണ്ടും വിളിക്കുന്നു. നീലി, നീ ഇപ്പോൾ ദേഹം വിട്ടു പോയാൽ നിനക്ക് 5 കുപ്പി ബ്ലഡ് തരാമെന്നാണ് ബ്ലഡ് ബാങ്കർ പറയുന്നത്. ഇറ്റ് ഈസ് ഡീലി ഓർ നോ ഡീലി? നോ ഡീലി. അടുത്ത പെട്ടി സെലക്ട് ചെയ്യൂ. പെട്ടി നമ്പർ 1. പെട്ടി തുറക്കൂ. ഡാമു ഡോമു ഡസ്കണക്കണ കോക്കണക്കണ സ്കൈയാനക്കണ സ്കൈ കല്ലുമുള്ള സാ പട്ടണത്തിൽ പോ. ഇതാണ് ഈ പെട്ടിയിലെ മന്ത്രം. നീലി, ഇനി നീ വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നു. നിർത്തൂ നിന്റെ കൊലച്ചിരി. ബ്ലഡ് ബാങ്കർ വീണ്ടും വിളിക്കുന്നു. നീലി, നീ ഇപ്പോൾ ഈ ദേഹം വിട്ടു പോയി കഴിഞ്ഞാൽ നിനക്ക് 10 കുപ്പി ബ്ലഡ് തരാമെന്നാണ് ബ്ലഡ് ബാങ്കർ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡീലി ഓർ നോ ഡീലി? സൂക്ഷിച്ചു വേണം ഉത്തരം പറയാൻ, കാരണം ഇനി എന്റെ കയ്യിൽ പെട്ടികളില്ല. ആശ്വാസമായി. അങ്ങനെ 10 കുപ്പി ബ്ലഡിൽ ഇവൾ ഒഴിഞ്ഞു പോകാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. ഈ 10 കുപ്പി ബ്ലഡ് ഇവൾക്ക് നൽകുന്നതിനായി രാജാവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അയ്യോ, ആശ്വാസമായി, സന്തോഷമായി നമുക്ക്. അങ്ങനെ 10 കുപ്പി ബ്ലഡിൽ ഈ ബാധയെ ഒഴിപ്പിച്ചു. മന്ത്രവാദി എന്നാൽ സമ്മതിച്ചിരിക്കുന്നു. നിർത്തണോ നിന്നെ കൊലച്ചിരി? ഇവിടെ എനിക്ക് തരാമെന്ന് പറഞ്ഞ 10 കുപ്പി ബ്ലഡ് തരാൻ. നിനക്ക് 10 കുപ്പിയല്ല, 50 കുപ്പി ബ്ലഡ് തരാം. ഇവിടെ താ. എന്തിനടി ഞാൻ തരുന്നത്? നിന്റെ മുമ്പിലല്ലേ ഇരിക്കുന്നത്? ദാണ്ട ഇരിക്കുന്ന ഈ മന്ത്രവാദി, നീ മൊത്തത്തിൽ അങ്ങ് ഡീൽ ചെയ്തോ?
दिलों में तू आग लगा दे बेबी फायर नकली से नखरे तू करे जब देखे हमें झूठी लायर काला काला चश्मा जचता तेरे मुखड़े पे जैसे काला दिल जचता है तेरे चिन पे अपनी अदाओं से ज्यादा नहीं तो 10-12 लड़के तो मार ही देती होगी तू दिन में फिरते हैं मेरे वर्गी और न होनी वे और न होनी तू मुंडा बिल्कुल देसी है मैं कटदी ना तो सूनी वे सड़कों पे चले जब लड़कों के दिलों में तू आग लगा दे बेबी फायर नकली से न करे तू करे जब देखे हमें झूठी लायर चुप रहे तो मानो बहरी लगे जिंदगी तू
होके हर गम को यार खोटी पे टांग दूंगा, थोड़ा उधार मैं इत्मीनान तुमसे ही मांग लूंगा। है सीखा मैंने यार जो तुमने सिखाया रे, दमदार नुस्खा यार मैंने भी आजमाया रे, आंसुओं का चूरन जवाग मैंने डकार मारा रे। நித்ரனி எல்லும் பகலும் மாதே
ചാടി കവിളിലെ മാതളപ്പൂ ചോദിക്കാൻ മൈലാഞ്ചി തൊപ്പിലി മാറൻ വന്നു തേനാളെ മാണിക്ക് കണ്ണാളെ റങ്കിൻ താമരപ്പൂന്തേനെ താഴത്തും നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ വന്നാലോ തണ്ടൊടിഞ്ഞ താമര താനീ പൂച്ചൊരിയും ചെമ്പകപ്പും തോപ്പിനുള്ളിൽ രാവിൽ വന്നണയും പനിമതി പാലൊളിനി നാളെ നിന്നറയിൽ കുളിക്കാട്ടോടി വരും കൂടെ പൂങ്കുയിലിൻ ഈണം തേടി വരും മണിമുത്തി വരും പൊന്നി തേനീ മാണിക്ക കണ്ണാളെ റിങ്കിൻ ിലങ്ങിക്ക് പൂവിരിഞ്ഞേ മുറ്റത്തെ മുല്ലയ്ക്കും പൂനിറഞ്ഞേ ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ മുഞ്ചത്തി മാണിക്ക കണ്ണാളെ റങ്കിൻ താമര പൂന്തേനേ താഴത്തും നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ പന്തലിനുള്ളിൽ കിഴമന ചെല്ലു നീ കൽവിലുള്ള കറുക നൽകാനായി നിന്നരികിൽ വന്നൊരാൾ കസവണി മക്കനയോ ഏറും പൊതികളോ കളിച്ചിരി കിളിയോ ും പൂ നിറങ്ങേ ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ കുഞ്ചത്തി മാണിക്ക കണ്ണാളെ റങ്കിൻ താമര പൂന്തേരെ അത്താഴത്ത് നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ ും കൈയും നെയ്യും എന്നേക്കും വാഴകവേ തേതൈ വാഴക വാഴക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തേതൈ വഴിപ്പുറായി നടക്കവേണ്ടി വന്നവരോ നാമെല്ലാം തേതൈ അഴിവു കാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തേതൈ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ ആൺ പെൺ സന്ധി
തിങ്കൾ തോൽക്കും പെണ്ണാളെ, നാട്ടാരും വിട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ. അതിവേഗം പായുന്നേ അകവി ക്രോധത്താൽ തീ കനൽ ആളി പാടി
മേഘപ്പോൽ അന്നുമർ അതിവേഗം പായുന്നേ അകവിൽ ക്രോധത്താൽ തീ കനൽ ആളി പാടരുന്നേ
Produzindo mais uma no mundo de Nárnia. Ó, oh, é o bicho, hein? Oh, na, na, na. 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 Remix. Thank you.
है शाम बड़ी सी पानी धीरे धीरे पंचाय न कोई कहानी देखो देखो है शाम बड़ी सी पानी धीरे धीरे पंचाय न कोई कहानी दिल पर है दिलकश है दिलदार नजारे हैं आज जमीन पर उतरे कितने सितारे हैं अगलो होश नमी दानम अब है दिल है हर जानम बस दीवानगी 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 है ना कोई ഇത്രയും നേരം സഹകരിച്ച എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു.
ഏറ്റവും ആദ്യം നന്ദി പറയുന്നത് ഇന്ന് ഇവിടെ സ്റ്റേജിൽ ഷോ അവതരിപ്പിച്ച പാർട്ടിസിപ്പൻസിനാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും നമുക്ക് ഒത്തൊരുമിച്ച് ഒരു കൈയടിയോടെ അവർക്ക് നമുക്ക് നന്ദി പറയാം. ഇത്രയേ ഉള്ള കൈയടി. ഈ പരിപാടി കുട്ടികളെ ഇതിനു വേണ്ടി ഒരുക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സാണ്. കഴിഞ്ഞ ഏകദേശം 2 മാസത്തോളമായി ടീച്ചേഴ്സ് ഇതിൻ്റെ പുറകിൽ. ഈ സ്ഥാപനത്തിലെ എല്ലാ ടീച്ചേഴ്സിനും ഏറ്റവും സ്നേഹത്തോടെ ഈ അവസരത്തിൽ മാനേജ്മെൻ്റ് പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം അവരെ ഈ പരിപാടിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ഇന്നിവിടെ കാണാൻ വന്ന് സഹകരിച്ച എല്ലാ പേരൻസിനും ബന്ധുക്കൾക്കും എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായിട്ട് ആദ്യമേ ഇതിൻ്റെ കാര്യം തീരുമാനിച്ച അന്ന് മുതൽ എന്നും എല്ലാ കാര്യത്തിലും കൂടി ഉണ്ടായിരുന്ന പി ടി എ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളെയും പി ടി എ പ്രസിഡന്റ് ഫാറൂഖ് സാർ മുതൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളെയും ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ മാനേജ്മെൻ്റ് പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനർ നമ്മുടെ ജൂബി ടീച്ചറായിരുന്നു. ജൂബി ടീച്ചർക്കും ജൂബി ടീച്ചറോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിച്ച പ്രിൻസിപ്പൾ ധന്യ സിസ്റ്റർക്കും, അവർ രണ്ടുപേരും കൺവീനറും പ്രിൻസിപ്പളും വിജയിച്ചത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ടീം അംഗങ്ങൾ തീർച്ചയായിട്ടും ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ്. ആ ടീമിന് മൊത്തത്തിൽ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി പറയും. അതുപോലെ ഈ പ്രോഗ്രാം ഇവിടെ സ്റ്റേജ് ചെയ്തപ്പോൾ ഇതിനെ സഹായിച്ചവർ, ലൈറ്റ് ആൻഡ് സൗണ്ട് തന്ന്, എല്ലാ കാര്യങ്ങളും സ്റ്റേജ് ഒരുക്കാനും എല്ലാത്തിനും നമ്മുടെ കൂടെ നിന്ന കെ കെ എഫിലെ രമേശ് ചേട്ടനും ടീമും, ഇന്നത്തെ ഈ ക്യാമറ, അതുപോലെ എൽ ഇ ഡി ഡിസ്പ്ലേ, ഈ കാര്യങ്ങളെല്ലാം വീഡിയോ എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിച്ച വടക്കഞ്ചേരി ഐ മാക്സിലെ ബിബിൻ ആൻഡ് ടീം, ഡാൻസ് പഠിപ്പിക്കാനായിട്ട് സഹായിച്ച ആൻഡ്രി, മേക്കപ്പിനെ സഹായിച്ചവർ, പുറകിൽ ഗസ്റ്റിനും വോളണ്ടിയേഴ്സിനൊക്കെ ഭക്ഷണം ഒരുക്കാൻ സഹായിച്ചവർ, എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ സ്കൂളിൻ്റെ ഈ പരിപാടി സ്വന്തം പരിപാടിയായിട്ട് കണ്ട് വിജയിപ്പിക്കാനായിട്ട് കൂടെ നിന്ന് സഹായിച്ച പള്ളി കമ്മിറ്റിയിലെ, പ്രത്യേകിച്ച് സ്കൂൾ കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്ന കൈകാര്യന്മാർ ബിജുവിനെയും അതുപോലെ ഫ്രാൻസുകാരനെയും പ്രത്യേകിച്ച് നന്ദിയോടെ അവസരത്തിൽ ഓർക്കുന്ന സഹായിച്ച ഇവിടെ കമൻട്രിക്കായിട്ട് സഹായിച്ച ജിമ്മി സാറിനെയും സ്ഥാപിച്ചവരുടെയും എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. ഈ പരിപാടി പ്രോത്സാഹിപ്പിച്ച് കാഴ്ചയ്ക്കായിട്ട് ഇവിടെ വന്ന നാട്ടുകാരായ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു.